മലയാളത്തിലെ പ്രമുഖ ന്യൂസ് ചാനലായ മനോരമ ന്യൂസിൻ്റെ പ്രധാനപ്പെട്ട ആങ്കർമാരിൽ ഒരാളായ അയ്യപ്പദാസ് മനോരമ ന്യൂസ് വിട്ടു. എന്തിനാണ് വിട്ടത് എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട്. പുതിയ മെച്ചിൽപ്പുറങ്ങൾ തേടി അദ്ദേഹം യാത്രയാവുകയാണ്. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. മനോരമ ന്യൂസിൽ നിന്ന് അദ്ദേഹം പടിയിറങ്ങി. മനോരമ ന്യൂസിൽ കഴിഞ്ഞ കുറേ നാളുകളായി നിറഞ്ഞു നിൽക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ആങ്കർ എന്ന നിലയിൽ നിറഞ്ഞു നിൽക്കുന്ന ആളുകളിൽ ഒരാളാണ് അയ്യപ്പദാസ്. ആ അയ്യപ്പദാസാണ് ഇപ്പോൾ മനോരമ വിട്ടിരിക്കുന്നത്. അവിടെ പ്രൈം ടൈം ചർച്ച നയിച്ചിരുന്നത് അയ്യപ്പദാസാണ്. അവിടെ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ വാർത്ത നയിച്ചിരുന്നത് അയ്യപ്പദാസാണ്. അദ്ദേഹം ഔട്ട്പുട്ട് എഡിറ്റർ എന്ന നിലയിലാണ് മനോരമയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. എന്ന് വെച്ചാൽ വാർത്ത ഏതൊക്കെ പുറത്തു പോകണം, ഏതൊക്കെ എയർ ചെയ്യണം എന്ന് വെച്ചാൽ ഏതൊക്കെ വാർത്തകൾ സംപ്രേഷണം ചെയ്യണം, ആ വാർത്തകൾ എങ്ങനെയായിരിക്കണം, അതിൽ വല്ല രാഷ്ട്രീയ ഉള്ളടക്കവും ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കണം എന്നൊക്കെയുള്ള ആളുകൾ കാണുന്ന വാർത്ത എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ഒരാളാണ് അയ്യപ്പദാസ്. അദ്ദേഹമാണ് ഇപ്പോൾ മനോരമ വിട്ടിരിക്കുന്നത്. മനോരമയെ സംബന്ധിച്ചിടത്തോളം ഒരു കൃത്യമായ രാഷ്ട്രീയമുണ്ട്. അത് CPM വിരുദ്ധ, മാർക്സിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയമാണ്. അത് പ്രത്യേകിച്ച് മനോരമയെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല, കാരണം എല്ലാവർക്കും അറിയുന്ന കാര്യവുമാണ്. അങ്ങനെ ആയിരിക്കുമ്പോഴും ഒരു പ്രൊഫഷണലിസം കൊണ്ട് നടക്കുന്ന ഒരു മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ മലയാള മനോരമയോട് എല്ലാവർക്കും ബഹുമാനമുണ്ട്. ആ ബഹുമാനം കേരളീയ സമൂഹം മനോരമയ്ക്ക് നൽകാറുമുണ്ട്. എന്നിരുന്നാലും CPM വിരുദ്ധ, മാർക്സിസ്റ്റ് വിരുദ്ധ നിലപാടാണ് എപ്പോഴും കോൺഗ്രസിനോട് ചായ്വുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്ന പത്രമാണ് മനോരമ എന്നത് എല്ലാവർക്കും സംശയലേശം തന്നെ പറയാൻ കഴിയും. അവർ തന്നെ അത് ആവർത്തിച്ച് പറഞ്ഞിട്ടുമുണ്ട്. ഇത്തരം രീതികൾ വളരെ ഭംഗിയായി നിർവഹിച്ച ആളാണ് അയ്യപ്പദാസ്, അത് സംശയമേ ഇല്ല. നമ്മുടെയൊക്കെ സുഹൃത്തും കൂടിയാണ് അയ്യപ്പദാസ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മറ്റൊരു ചാനലിലേക്ക് പോവുകയാണ് എന്നാണ് വിവരം. ആ ചാനൽ ഇതുവരെയും ലോഞ്ച് ചെയ്തിട്ടില്ല, വരാൻ പോകുന്നതേയുള്ളൂ. അതിൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ പോസ്റ്റിലേക്കാണ് ഇപ്പോൾ അദ്ദേഹം പോകുന്നത് എന്നതാണ് പുറത്തു വന്നിരിക്കുന്ന സൂചനകൾ. ആ ചാനലിലും ആ മീഡിയയ്ക്കും അതിൻ്റേതായ രാഷ്ട്രീയം ഉണ്ടാകുമെന്ന കാര്യം സംശയമേയില്ല. കേരളത്തിൽ ഇപ്പോൾ വലിയൊരു അഴിച്ചുപണി മാധ്യമ മേഖലയിൽ നടക്കാൻ വേണ്ടി പോവുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള വലിയ അഴിച്ചുപണിയാണ് നടക്കുന്നത്. വലിയ ഫണ്ട് മാധ്യമ മേഖലയിലേക്ക് കേരളത്തിലേക്ക് വരികയാണ്. റിപ്പോർട്ടർ ചാനൽ പുതിയ മാനേജ്മെൻറ്റ് ഏറ്റെടുത്തിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി നികേഷ് അവിടെ ഉണ്ടാകില്ല, നികേഷ് പടിയിറങ്ങാൻ പോകുന്നു എന്ന വാർത്തകൾ ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. ഇതുവരെയും അത് നിഷേധിക്കുകയോ അത് ശരിയാക്കുകയോ ചെയ്തിട്ടില്ല നികേഷ് എന്ന കാര്യവും ഒരു വസ്തുതയാണ്. അതോടൊപ്പം തന്നെ ഉണ്ണി ബാലകൃഷ്ണൻ അതിൻ്റെ ചുമതല ഏറ്റെടുത്തിട്ടുണ്ട്. ഡിജിറ്റൽ വിഭാഗത്തിൻ്റെ ചുമതലയാണ് അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നത് എന്ന വാർത്ത റിപ്പോർട്ടർ TV തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചാനൽ വിഭാഗത്തിന് ഒരു മേധാവി വേണ്ടിവരും. അത് ആര് എന്ന ചോദ്യം ഇപ്പോൾ തന്നെ ഉയർന്നു നിൽക്കുന്നുണ്ട്. സ്മൃതി പരുത്തിക്കാട് റിപ്പോർട്ടർ TVയുടെ പ്രധാന ചുമതലക്കാരിയായി വരുമെന്ന വാർത്തകളും ഈ സമൂഹത്തിൽ, മാധ്യമ ലോകത്ത് ഇപ്പോഴുണ്ട്. ഇതുവരെയും അത് സ്ഥിരീകരിച്ചിട്ടില്ല. അപ്പോൾ വലിയൊരു മാറ്റം മാധ്യമ മേഖലയിൽ വരാൻ വേണ്ടി പോവുകയാണ്. ആളുകൾ കൂടുമാറി പുതിയ കൂട് തേടുകയാണ്. അങ്ങനെ കൂടുമാറി കൂട് തേടുമ്പോഴും അതത് ചാനലിൻ്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കേണ്ടി വരും ആങ്കർമാർക്ക്, റിപ്പോർട്ടർമാർക്ക് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. അതിൻ്റെ പ്രധാനപ്പെട്ട ചുമതല ഇരിക്കുന്ന ആൾ ആരാണെങ്കിലും വലിയ മാറ്റം മാധ്യമ മേഖലയിൽ ചുമതലക്കാരിൽ ഉണ്ടാകാൻ വേണ്ടി പോവുകയാണ് എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. അയ്യപ്പദാസ് ഏതായാലും മനോരമ വിട്ടിരിക്കുന്നു. ഇനി അയ്യപ്പദാസിനെ മനോരമയിൽ കാണാൻ കഴിയില്ല. മനോരമയിൽ ഡിബേറ്റ് നയിക്കാൻ ഇനി അയ്യപ്പദാസ് ഉണ്ടാകില്ല. അതേ അയ്യപ്പദാസ് വേറൊരു ചാനലിൽ മറ്റൊരു രാഷ്ട്രീയ മുഖവുമായി ചാനൽ നിയന്ത്രിക്കുകയും ചാനലിൻ്റെ ആങ്കറാവുകയും ചർച്ചകൾ നയിക്കുകയും ഒക്കെ ചെയ്യും. ഇന്നലെ വരെ റിപ്പോർട്ടർ മുന്നോട്ട് വെച്ച രാഷ്ട്രീയം പുതിയ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ മുന്നോട്ട് പോകുമോ എന്നറിയില്ല. പോകാൻ സാധ്യത വളരെ വളരെ കുറവാണ്. അതൊരു CPM വിരുദ്ധ ചാനലായി മാറാനാണ് സാധ്യത എന്നതാണ് അതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ സ്വഭാവമൊക്കെ കാണുമ്പോൾ മനസ്സിലാകുന്നത്. ഏതായാലും അവരുടെ ചാനലിൻ്റെ പുതിയ മുഖം പുറത്തു വന്നിട്ടില്ല. വന്നാൽ മാത്രമേ അത് എന്താണ്, എങ്ങനെയാണ് എന്ന് പറയാനും കഴിയൂ. ഇതെല്ലാം നടക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള യുദ്ധമാണ് നടക്കുക എന്ന് നാം കണക്ക് കൂട്ടുമ്പോൾ സത്യത്തിൽ അങ്ങനെയല്ല, മീഡിയകൾ തമ്മിലുള്ള യുദ്ധമായി അത് മാറുകയാണ്. ഒരേ ആശയം പറയുന്ന, ഒരു വാർത്ത ഒരേപോലെ പറയുന്ന കൂടുതൽ ചാനലുകൾ ഉണ്ടാവുക, അതാണ് സത്യമെന്ന് വരുത്തി തീർക്കാൻ എളുപ്പത്തിൽ കഴിയും. അതാണോ കേരളത്തിൽ നടക്കാൻ വേണ്ടി പോകുന്നത് എന്നത് നാം ആലോചിച്ച് നോക്കണം. ഇത്രയും തുക, ഇത്രയും പണം കേരളത്തിൽ മാധ്യമ മേഖലയിലേക്ക്
പമ്പ് ചെയ്യപ്പെടാൻ എന്താണ് കാരണമെന്ന് ആലോചിക്കേണ്ടതുണ്ട്. ദ ഫോർത്ത് എന്ന് പറയുന്ന പുതിയ ചാനൽ വരുന്നു, വലിയ സന്നാഹത്തോടു കൂടിയാണ് അവർ വരുന്നത്. റിപ്പോർട്ടർ ചാനൽ ഇതാ പിന്നെ പുതിയ മാനേജ്മെൻ്റ് എടുത്ത് വലിയ തോതിൽ ഫണ്ട് അതിന് പിറകിലേക്ക് വരുന്നു. അങ്ങനെ വിവിധ തലത്തിൽ ചാനലുകൾ, പുതിയ ചാനലുകൾ വരുന്നു. നിലവിലുള്ള ചാനലുകളെ കൂടുതൽ കൂടുതൽ വികസിപ്പിക്കാനും അത് കൂടുതൽ സാങ്കേതികമായ പുതിയ മേന്മകളിലേക്ക് മാറാനുമുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അതിനും വലിയ ഫണ്ട് വരുന്നുണ്ട്. ഈ ഫണ്ടൊക്കെ എവിടെ നിന്നാണ് വരുന്നത്, ഈ മൂലധനമൊക്കെ എവിടെ നിന്നാണ് വരുന്നത് എന്ന വലിയൊരു സംശയം മലയാളികളുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് ഉറപ്പിച്ച് പറയാം, ഈ മുഖ്യധാരകൾ എല്ലാം ഒരേ ആശയം, ഒരേ രൂപത്തിൽ, ഒരേപോലെ പറയുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. ഇപ്പോൾ ഇനിയും മാധ്യമങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പുതിയ മാധ്യമങ്ങൾ വീണ്ടും ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. അവരൊക്കെ തിരുവനന്തപുരത്ത് പല സ്ഥലങ്ങളിലും കൂടേറാൻ അല്ലെങ്കിൽ ചേക്കേറാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ ഓഫീസ് കെട്ടിടങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം നടക്കുന്നത് ദേശീയ തലത്തിൽ നടക്കുന്ന അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ്. എത്രയും പെട്ടെന്ന് ഓണത്തിന് മുമ്പെങ്കിൽ, ഓണത്തിന് മുമ്പ് ചാനൽ ലോഞ്ച് ചെയ്യണം എന്ന നിർദ്ദേശം പല ഘട്ടത്തിലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ തിരുവനന്തപുരത്തും കേരളത്തിലും വലിയ തോതിൽ മീഡിയ മാധ്യമ മേഖലയിൽ ഫണ്ടിൻ്റെ ഒഴുക്ക് വരാൻ പോകുന്നു. അതൊക്കെ ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി, ആരാണ് ഫണ്ട് മുടക്കുന്നത്, ഏത് കോർപ്പറേറ്റുകളാണ് ഫണ്ട് മുടക്കുന്നത്, ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഫണ്ട് വരുന്നത് എന്ന കാര്യമൊക്കെ വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ കഴിയൂ. ഒരു കാര്യം ഉറപ്പ്, ഏഷ്യാനെറ്റ് ഇതിനകം തന്നെ സംഘീവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് ഒരു ഇടതുപക്ഷ സ്വഭാവത്തോടു കൂടി ആരംഭിച്ചതാണ്. അതിൻ്റെ ഇടതുപക്ഷ സ്വഭാവം പൂർണ്ണമായി ഇല്ലാതാവുകയും അവിടെ ഒരു വലതുപക്ഷ BJP അനുകൂല രീതിയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയിട്ടുണ്ട്. കൃത്യവും CPM വിരുദ്ധ, ഇടതുപക്ഷ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ചാനലായി മാറിയിട്ടുണ്ട്. അതിനുശേഷം മനോരമ നേരത്തെ പറഞ്ഞതുപോലെ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. ഇടതുപക്ഷ വിരുദ്ധതയാണ് അതിൻ്റെ മുഖമെന്ന് എല്ലാവർക്കും അറിയാം. അതിനുശേഷം മാതൃഭൂമി, മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുക എന്നതാണ് മാതൃഭൂമിയുടെ എല്ലാ കാലത്തെ നിലപാട്. ഇടതുപക്ഷത്തോടൊപ്പമാണ് എന്ന് പറയുകയും അവരുടെ മാനേജ്മെൻറ്റിൽപ്പെട്ട ആളുകൾ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന വിവിധ പാർട്ടികളിൽ ഉണ്ട് എങ്കിലും ചാനലിൻ്റെ അല്ലെങ്കിൽ പത്രത്തിൻ്റെ സ്ഥായിയായ മുഖം ഒരു മൃദു ഹിന്ദുത്വ നിലപാടാണ് എന്ന് എല്ലാവർക്കും അറിയാം. അത് തന്നെയായിരിക്കും സ്വീകരിക്കുക. അത് തികച്ചും CPM അല്ലെങ്കിൽ ഇടതുപക്ഷ വിരുദ്ധ നിലപാടാണ് എന്ന് കൃത്യമായി എല്ലാവർക്കും അറിയാം. പിന്നെയുള്ളത് മീഡിയ വണ്ണാണ്. ഉറപ്പായും ജമാഅത്തെ ഇസ്ലാമിയാണ് അത് നയിക്കുന്നത്. അതിന് രാഷ്ട്രീയത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പിന്നെ ഉള്ളത് റിപ്പോർട്ടറായിരുന്നു. റിപ്പോർട്ടറിന് ഒരു ഇടതുപക്ഷ മുഖം ഇടയ്ക്കൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ അത് ഇപ്പോൾ പുതിയ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ തുടരുമോ, അതും ഒരു സംഘി ചാനലായി മാറാനാണോ സാധ്യത എന്ന സംശയങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. അതോടൊപ്പം ദ ഫോർത്ത് വരുന്നു. എന്താണ് അതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ സ്വഭാവമെന്നും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ഏതായാലും ഇടതുപക്ഷത്തിന് അനുകൂലിക്കുന്ന ഒരു നിലപാടിലേക്ക് അവർ വരാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ മുഴുവൻ ഒരു ഇടതുപക്ഷ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നു. ജനം TV ഉണ്ട്. ജനം TV നിലപാട് എന്താണ് എന്ന് നമുക്കറിയാം. 24 ഉണ്ട്. 24 നേരത്തെ തുടക്കത്തിൽ ഒരു ഇടതുപക്ഷ അനുകൂല നിലപാട് സ്വീകരിക്കുകയും ആ ബേസിൽ വലിയ തോതിൽ മുന്നേറുകയും ഏഷ്യാനെറ്റ് തൊട്ട് താഴെ വന്ന് നിൽക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നീട് അതിൽ നിന്ന് പല ജേർണലിസ്റ്റുകളും പുറത്തേക്ക് പോവുകയും അത് ഒരു സംഘി ചാനലായി അല്ലെങ്കിൽ ഒരു വലതുപക്ഷ നിലപാട് സ്വീകരിക്കുന്ന ചാനലിൻ്റെ സ്വഭാവത്തിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് അടുത്ത കാലത്ത് സസ്പെൻഡ് ചെയ്യപ്പെട്ട സുജയ പാർവതി പറഞ്ഞ കാര്യങ്ങളുണ്ട്. അവർ പറഞ്ഞത് ഈ ചാനലിൻ്റെ സ്വഭാവം മാറിയില്ലേ എന്നാണ്. എന്ന് വെച്ചാൽ ആ ചാനലിൻ്റെ സ്വഭാവത്തിലും വലിയ മാറ്റം വന്നിട്ടുണ്ട്. അവരെ പിന്നീട് സസ്പെൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ ഒന്നൊന്നായി എടുത്ത് പരിശോധിച്ചോ, എല്ലാം വരുന്നത് ഒരു ഇടതുപക്ഷ വിരുദ്ധ നിലപാടിലേക്കാണ്. ആ മാറ്റം സ്വാഭാവികമായും വീണ്ടും വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നു. ആളുകൾ, ജേർണലിസ്റ്റുകൾ കുപ്പായം മാറുന്നതുപോലെ നിലപാട് മാറുന്നവരായി മാറിയിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഈ മാറ്റം നല്ലതിനാണോ അത് മോശമാണോ എന്നൊക്കെ പിന്നീട് കാലം തെളിയിക്കട്ടെ. ഒരു കാര്യം ഉറപ്പ്, എല്ലാം ഇടതുപക്ഷ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന മാധ്യമങ്ങളായി മാറുകയാണ്. കൂടുതൽ കൂടുതൽ ഇടതുപക്ഷ വിരുദ്ധ നിലപാടിലേക്കും വലതുപക്ഷ തീവ്ര വലതുപക്ഷ നിലപാടിലേക്കും മാറുന്നവരായി മാറുകയും ചെയ്യുന്നു എന്ന യാഥാർത്ഥ്യം മലയാളികൾ കാണാതെ പോകരുത്, കേരളം കാണാതെ പോകരുത്.